ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1956. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിൽ പൊതുമാപ്പ് നൽകാൻ അധികാരമുള്ളത്? ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ പൊതുമാപ്പ് നൽകാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. ഇന്ത്യയും പാകിസ്ഥാനും സിംല കരാറിൽ ഒപ്പുവെച്ച വർഷം? ഓപ്ഷൻ ബി 1972. ഇന്ത്യയും പാകിസ്ഥാനും സിംല കരാറിൽ ഒപ്പുവെച്ച വർഷം 1972. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഒക്ടോബർ മുതൽ നവംബർ വരെ. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത്? ഓപ്ഷൻ ഡി എഡ്വിൻ ലൂട്ടൻസ്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ എ സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. 2001 ആഗ്ര ഉച്ചകോടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഓപ്ഷൻ ബി ഇന്ത്യയും പാകിസ്ഥാനും. 2001 ആഗ്ര ഉച്ചകോടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം, പാകിസ്ഥാന്റെ നിഷാൻ ഇ പാകിസ്ഥാൻ എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തി ആര്? ഓപ്ഷൻ എ മൊറാജി ദേശായി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം, പാകിസ്ഥാന്റെ നിഷാൻ ഇ പാകിസ്ഥാൻ എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തി മൊറാജി ദേശായി. ലൂഷായി മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി മിസോറാം. ലൂഷായി മലനിരകൾ ഏത് സംസ്ഥാനത്താണ്? മിസോറാം. ഗാൻഗ്രേൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓപ്ഷൻ സി മഹാനദി. ഗാൻഗ്രേൽ അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. 1919 നിലവിൽ വന്ന നിയമം ഏത്?
ആൻസർ ഓപ്ഷൻ ബി റൗലറ്റ് നിയമം. 1919 നിലവിൽ വന്ന നിയമം റൗലറ്റ് നിയമം. 1857 കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി കാനിംഗ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ്. പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ രാജസ്ഥാൻ. പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. രാജ ബീർബൽ ആരുടെ സദസ്യനായിരുന്നു? ഓപ്ഷൻ ബി അക്ബർ. രാജ ബീർബൽ ആരുടെ സദസ്യനായിരുന്നു? അക്ബർ. തന്റെ ഏകാംഗ സൈന്യം എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. തന്റെ ഏകാംഗ സൈന്യം എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ സി എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് എസ് രാധാകൃഷ്ണൻ. ഭഗീരഥയും അളകനന്ദയും സന്ധിക്കുന്ന സ്ഥലം? ഓപ്ഷൻ ബി ദേവപ്രയാഗ്. ഭഗീരഥയും അളകനന്ദയും സന്ധിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. കാമരൂപ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ അസം. കാമരൂപ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അസം. നിരാകര സമരം അനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി? ഓപ്ഷൻ സി ജതിൻ ദാസ്. നിരാകാര സമരം അനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ജതിൻ ദാസ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ. ഏത് IIT ആണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ സി ഖരഗ്പൂർ. ഏത് IIT ആണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വികസിപ്പിച്ചെടുത്തത്? ഖരഗ്പൂർ. കാലത്തിന്റെ കബോലത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ. കാലത്തിന്റെ കബോലത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ചൈനീസ് സഞ്ചാരിയായ ഫഫിയാൻ ആരുടെ കാലത്താണ് ഇന്ത്യയെ സന്ദർശിച്ചത്? ഓപ്ഷൻ എ ചന്ദ്രഗുപ്ത രണ്ടാമൻ. ചൈനീസ് സഞ്ചാരിയായ ഫഫിയാൻ ആരുടെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം? ഓപ്ഷൻ എ ഉസൈൻ സാഗർ. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഉസൈൻ സാഗർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്?
ഓപ്ഷൻ ഡി മുംബൈ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് മുംബൈ ഭോപ്പാൽ വിഷവാതക ദുരന്തമുണ്ടായ വർഷം ഓപ്ഷൻ എ 1984 ഡിസംബർ ഭോപ്പാൽ വിഷവാതക ദുരന്തമുണ്ടായ വർഷം 1984 ഡിസംബർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു